ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മാംഗോ മൊഹിറ്റോ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണേ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മാങ്ങയാണ്. അപ്പോൾ മാങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നിങ്ങൾക്ക് എടുക്കാം. പഞ്ചസാര പൊടിച്ചിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മാംഗോ ജ്യൂസാണ്. പഞ്ചസാരയും വെള്ളം ഒഴിക്കാണ്ട് ഉള്ള മാംഗോ ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറുനാരങ്ങയാണ്. ഒരു ചെറുനാരങ്ങ മതിയാവും. പിന്നെ വേണ്ടത് പുതിനയിലാണ്. പുതിനയില ഞാൻ കഴുകാനായിട്ട് എടുത്ത് വെച്ച കാരണമാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെ ഒരു ലിറ്റർ സോഡ വേണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ചെറുനാരങ്ങയുടെ രണ്ട് എഡ്ജും കട്ട് ചെയ്ത് കളയാം. ചെറുനാരങ്ങയുടെ രണ്ട് എഡ്ജും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറുനാരങ്ങ നടുമുറിച്ച് അതിലൊരു പീസ് നാല് കഷ്ണങ്ങളാക്കാം. കുരു കളഞ്ഞതിന് ശേഷം നാല് കഷ്ണങ്ങളാക്കാം. നാല് കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് ബൗൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ് ബൗളിലേക്ക് നമുക്ക് ഈ നാല് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചെറുനാരങ്ങ വീണ്ടും നമുക്ക് വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം മാറ്റിവെക്കാം. അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ചെറുനാരങ്ങ നാല് ചെറിയ പീസാക്കി വെച്ചത് നമ്മൾ ഗ്ലാസ് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു മൂന്ന് നാല് പുതിയനില നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം നമുക്ക് ഈ ഗ്ലാസ് ബൗളിലേക്ക് ഇടാം. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാമ്പഴം ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളിവിടെ എടുത്തേക്കുന്നത് പ്രിയൂര് മാങ്ങയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഏത് മാങ്ങയുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴാണെങ്കിൽ മാങ്ങയുടെ സീസണും ആണ്. ഇഷ്ടംപോലെ മാങ്ങ കിട്ടാനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാങ്ങ നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാം. ഇനി ഒരു കോല് എടുത്തതിന് ശേഷം മാങ്ങയും നാരങ്ങയും പുതിനയിലും നല്ലതുപോലെ ചതച്ചെടുക്കുക. നാരങ്ങയിലൊന്നും അധികം പിടിക്കാൻ നിൽക്കണ്ട, ചിലപ്പോൾ പുളി കൂടും. അപ്പോൾ പുളി കൂടാൻ ആവശ്യമുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയിൽ നന്നായി ഇടിച്ചോ, കുഴപ്പമില്ല. പുതിനയിലൊക്കെ ഇടിച്ചോ, നല്ല സ്മെല്ലൊക്കെയും കിട്ടും, നല്ല ടേസ്റ്റൊക്കെ കിട്ടും. മാങ്ങയിലും നല്ലതുപോലെ ഇടിക്കുക. എന്നിട്ട് നന്നായി ചതച്ച് എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. നമ്മുടെ ഇത് നല്ലതുപോലെ ചതച്ച് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര, പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര നിങ്ങൾക്ക് എടുക്കാം. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടിയേ കുറയ്ക്കുക, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര നമ്മളിതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഐസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഐസ് ഇട്ട് കൊടുത്തു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് സോഡ എടുക്കും. സോഡ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സോഡ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നാരങ്ങ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിത് അടച്ച് നല്ലപോലെ ഇങ്ങനെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാംഗോ മൊഹിറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ മൊഹിറ്റോ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റീഫ്രഷിംഗ് ജ്യൂസാണിത്. വെയിലത്ത് നിന്ന് ഞാൻ പെട്ടെന്ന് കയറി വരുന്ന സമയത്ത് ഇത് കിട്ടി കഴിഞ്ഞാൽ പൊളിയായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ടാറ്റ.